ഇനിയും ഒരുപാട് ഗോവൻ ഫുഡുകളും ഫുഡ് സ്പോട്ടുകളും നമ്മുടെ ചാനലിൽ കാണിക്കാണ്ട് ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ് കാണിക്കാൻ പോണത്. സൗത്ത് ഗോവയിൽ അത്രയൊന്നും തിരക്കില്ലാത്ത വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ബീച്ചാണ് കാബോഡി രാമ ഫോർട്ടിനടുത്തുള്ള കാബോഡി രാമ ബീച്ച്. നമ്മൾ അവിടുന്ന് സൺസെറ്റ് കണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ബീച്ചിലെ സ്ഥലമായ കവലോസിമിലേക്ക് പോവാണ്. അവിടെ ദ ഫിഷർമാൻ വാർഫ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഗോവയിൽ തന്നെ ഒന്നിലധികം റെസ്റ്റോറൻറ്റുകൾ ഫിഷർമാൻ വാർഫിനുണ്ട്. പോരാതെ ഇവർക്ക് ബാംഗ്ലൂരും ഹൈദരാബാദും ബ്രാഞ്ചസ് ഉണ്ട് താനും. പക്ഷെ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്തത് ഇവിടുത്തെ ബ്യൂട്ടിഫുള്ളായ ഇൻറ്റീരിയറോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള കിച്ചണോ അല്ലെങ്കിൽ ലൈവ് മ്യൂസിക്കോ ഒന്നും കാരണമല്ല, ഒരു സ്പെഷ്യൽ യുണീക്കായ ഡിഷ് ഇവിടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയത്. എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ പല റെസ്റ്റോറൻസിൻ്റെ മെനുവിലും തപ്പിയപ്പം ഈ റെസ്റ്റോറൻറ്റിൽ മാത്രമേ അതുണ്ടായിരുന്നുള്ളൂ. നമുക്ക് വെള്ളത്തിൻ്റെ അവിടെ തന്നെ ഒരു സീറ്റൊക്കെ കിട്ടി. നല്ല പ്രോപ്പർ പ്ലേസ് ആണ്, നല്ല ആംബിയൻസ് ഒക്കെ ആസ്വദിക്കാം. നമ്മൾ രണ്ട് ഡ്രിങ്ക് ഓർഡർ ചെയ്തു, പിന്നെ കുറച്ച് സ്റ്റാർട്ടേഴ്സ് നമ്മൾ ഓർഡർ ചെയ്തു. ഡ്രംസ് ഓഫ് ഹെവൻ, ചിക്കൻ്റെ ലോലിപോപ്പ് പോലത്തെ സംഭവമാണ്. അത് തന്നെ ഒരു ഡിപ്പൊക്കെ ഉണ്ടായിരുന്നു കൂടെ. പിന്നെ നമ്മൾ സീ ഫുഡിൽ നമ്മളൊരു കലമാരി അല്ലെങ്കിൽ കൂന്തൽ എന്ന് പറയും, അത് മാവിൽ മുക്കി പൊരിച്ചത്, വസാബിൻ്റെ ഒരു ഡിപ്പോട് കൂടിയത്. പിന്നെ ഒരു കബാബ് ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് സമുദ്ര ഖസാന കബാബ് എന്നൊക്കെ അതിൻ്റെ പേര്. ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നെല്ലാം, ഏകദേശം 500 rupees ഈ കാണുന്ന കബാബിന് വരെ വില. പക്ഷെ നമ്മൾ വന്നിരിക്കുന്ന രണ്ട് മൂന്ന് സാധനങ്ങൾ ട്രൈ ചെയ്യണം, അതിലൊന്ന് സന്നയാണ്. ഏകദേശം ഇഡ്ഡലിയെ പോലെ ഇരിക്കുന്ന സംഭവം നമ്മുടെ മാംഗ്ലൂരിയൻ ഡിഷിലും ഗോവൻ ഡിഷിലൊക്കെ കാണുന്ന ഒന്നാണ്. ഫെർമെൻ്റ് ചെയ്ത മാവ് സ്റ്റീം ചെയ്തെടുക്കണതാണ്. നമ്മുടെ കള്ളപ്പത്തിൻ്റെ വട്ടപ്പത്തിൻ്റെയൊക്കെ ഒരു രുചിയാണ് ചെറുതായി ഇതിന് വരിക. ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാനുള്ളതാണ് വളരെ യുണീക്കായ ഡിഷ്. ഇതിൻ്റെ പേരാണ് ബീഫ് അസാദ്. ശരിക്കും പോർക്കിലാണ് ട്രഡീഷണലി ഉണ്ടാക്കാറ്. പൊതുവേ ഗോവൻ കല്യാണങ്ങളിലൊക്കെ വിളമ്പുന്ന ഒരു സംഭവമാണിത്. പോർച്ചുഗീസ് ഭാഷയിലെ അസാദ് അല്ലെങ്കിൽ അസാദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും റോസ്റ്റിംഗ് എന്നാണ് അത്ര അർത്ഥം. അതായത് പാൻ റോസ്റ്റ് ചെയ്ത മീറ്റിനെ ഇത്തിരി ഗ്രേവി കൂട്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല, പക്ഷെ സംഭവം ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ പിന്നിലൊരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ, അത് ശരിക്കും പറഞ്ഞൊരു സെലിബ്രിറ്റിയാണ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവും, കണ്ട് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അസാദിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പോയും കൂടി ഓർഡർ ചെയ്തു, കാരണം സന മാത്രം പോരാ, കാരണം സനക്ക് ഇത്തിരി സ്വീറ്റ് ടേസ്റ്റാണ്. ഈ കറിയുടെ യഥാർത്ഥ രുചി മനസ്സിലാവും. ഇത്തിരി പ്ലെയിൻ ടേസ്റ്റായി എന്തെങ്കിലും നമുക്ക് കൂട്ടിക്കഴിക്കണം, അതിന് നമുക്ക് പോയി അല്ലെങ്കിൽ പാവ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒരു ഡിഷും കൂടി നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗ്രിൽഡ് ചിക്കൻ വിത്ത് കീനുവ, കീനുവ സാലഡും. കീനുവ എന്ന് പറഞ്ഞൊരു ധാന്യമാണ്, ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. പക്ഷേ ഇതൊന്നും അല്ല ഇവിടുത്തെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഗോവൻ സ്പെഷ്യാലിറ്റി. ഇത്തിരി പ്രീമിയം റെസ്റ്റോറൻ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എല്ലാം നല്ല എക്സ്പെൻസീവാണ്. കഴിച്ചതിൽ വാല്യൂ ഫോർ മണിയും ക്വാണ്ടിറ്റിയും അതുപോലെ ടേസ്റ്റും എനിക്ക് തോന്നിയത് നമ്മുടെ ബീഫ് അസാദും അതുപോലെ തന്നെ സന്ന മാത്രമാണ്. എന്തായാലും നിങ്ങൾക്ക് ബീഫ് അസാദ് ട്രൈ ചെയ്യാൻ വേറെ ഏതെങ്കിലും ഓപ്ഷൻ അറിയുമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.